നമസ്കാരം. സന്ധ്യാവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കേരളക്കരയാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരൻ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഉണ്ണി പിഷാരടി അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ ലൈവ് പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ നമുക്ക് വിട്ടു തന്നിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിക്ക് ഈ ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. അതോടൊപ്പം നമ്മുടെ ന്യൂസ് നൈറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ മരിച്ച ഉണ്ണിപ്പിഷാരയുടെ കച്ചേരികളിൽ ഏതാണ്ട് 25 വർഷത്തോളം കാലം ഗഞ്ചറ വായിച്ച കൈമൾ മാഷാണ്. കൈമൾ മാഷയും ന്യൂസ് ലൈനിലേക്ക് സ്വാഗതം. നമസ്കാരം മാഷെ. ഏതാണ്ട് 25 വർഷത്തോളം കാലം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ ഗഞ്ചറ വായിച്ചു അല്ലെ? എന്താണ് ഇദ്ദേഹവുമായിട്ടുള്ളൊരു ആത്മബന്ധം എന്ന് പറയുന്നത്? ഈ ഉണ്ണിപ്പിഷാരടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സഞ്ജു അമ്പാടി ലൈനിലുണ്ട്. ഉണ്ണിപ്പിഷാരടി വീട്ടിൽ നിന്നാണ് സഞ്ജു അമ്പാടി സംസാരിക്കുന്നത്. സഞ്ജു, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ മനോജ്, കേൾക്കുന്നുണ്ട്. സഞ്ജു, എന്താണ് അവിടുത്തെ അവസ്ഥ, വീട്ടിലെ അവസ്ഥ എന്താണ്? ഉണ്ണിപ്പിഷാരടിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ നാട്ടിലെങ്ങും ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മനോജ്. എന്റെ കണ്ണുകളെ കുളിരടിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ആഘോഷത്തിന്റെ പ്രതീകമായ ബലൂണുകൾ കൊണ്ട് അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും, ഇത് വളരെ ആനന്ദകരമായ കാഴ്ചയാണ്. പിന്നെ എന്നിവിടെ ഏറ്റവും കൂടുതൽ എന്റെ കണ്ണുകളെ ഇമ്പമണിപ്പിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ചേച്ചിമാരെക്കാളിൽ ഏറ്റവും കാണാൻ നല്ലത് ആ സാരി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അക്കന്മാരാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം വീണ്ടും കൈമൾ മാഷ അടുത്തേക്ക്. ഏതാണ്ട് 25 വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ കച്ചേരികളിൽ ഗഞ്ചറ വായിച്ചു. എന്താണ് ഇദ്ദേഹവുമായിട്ട് ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്? ഈ ഉണ്ണിപ്പിഷാരടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം വീണ്ടും. സഞ്ജു അമ്പാടി ലൈനിലുണ്ട്. ഹലോ സഞ്ജു. ഹലോ, എന്താണ് അദ്ദേഹത്തിന്റെ ഉണ്ണിപ്പിഷാരയുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? ആ മനോജ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷ പരിപാടികൾ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ ഫ്ലക്സുകൾ വെച്ച് ആ ഫ്ലക്സിന് ഫ്രണ്ടിൽ ഇവിടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ വേദി ഒന്നിൽ യേശുദാസിന്റെ കരോക്കെ ഗാനമേളയും ആ വേദി രണ്ടിൽ ആ റിമി ടോമിയുടെ ഓട്ടംതുള്ളലുമാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്നെ കണ്ണിനെ കുളിരടിപ്പിക്കുന്ന വേറൊരു കാഴ്ച എന്ന് പറയുന്നത് ആ തൃശ്ശൂരിൽ നിന്നെത്തിയ 480 ആ സ്ത്രീകളുടെ ശിങ്കാരിമേളം ഇവിടെ തകർത്തടിച്ച് അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 ആ കരിമരുന്ന് പ്രയോഗം അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അദ്ദേഹത്തിന്റെ നാടിന്റെ തേങ്ങൽ നമുക്ക് മനസ്സിലാക്കാം. തിരിച്ചു വരാം നമുക്ക് കൈമൾ മാഷ അടുത്തേക്ക്. ഏതാണ്ട് 25 വർഷത്തോളം കാലം ഉണ്ണിപ്പിഷാരയുടെ കൂടെ ഗഞ്ചറ വായിച്ചു. നിങ്ങൾ ഏതാണ്ട് ഡെയിലി ഷെയറിട്ട് മദ്യം അടിക്കുമായിരുന്നു ഒക്കെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഇദ്ദേഹവുമായിട്ടുള്ള ഒരു മദ്യപാന കമ്പനി എന്ന് പറയുന്നത്? ഈ ഉണ്ണിപ്പിഷാരടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ ഉണ്ണിപ്പിഷാരയുടെ ഏക മകൾ സിന്ധു അമേരിക്കയിൽ നിന്ന് ലൈനിലുണ്ട്. ഹലോ സിന്ധു. ഹലോ. ഹലോ സിന്ധു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ സിന്ധു, എങ്ങനെയാണ് അച്ഛന്റെ മരണ വിവരം അറിയുന്നത്? നിങ്ങളുടെ ടി വിയിൽ ലൈവ് കാണിച്ചപ്പോഴാണ് ഞാൻ അച്ഛന്റെ മരണ വാർത്ത അറിഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇപ്പോഴുണ്ടാവുന്ന മാനസിക വികാരം എന്താണ് സിന്ധുവിന്റെ? സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് എപ്പം നാട്ടിലെത്തും? എന്റെ ഭർത്താവിനെ ലീവ് കിട്ടി ഉടനെ ഞാനും എന്റെ ഭർത്താവും കൂടെ അങ്ങ് പെട്ടെന്ന് വരും. പെട്ടെന്ന് വരും അല്ലേ? അതെ. അപ്പം എനിക്കറിയാം വിങ്ങല് കൊണ്ട് സിന്ധുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല. സിന്ധു, അച്ഛന്റെ കൂടെ ഗഞ്ചറ വാച്ച അച്ഛന്റെ സുഹൃത്ത് കൈമൾ മാഷ് ഇപ്പോൾ സ്റ്റുഡിയോയിലുണ്ട്. സംസാരിക്കണോ? കൊടുക്ക്, സംസാരിച്ചോളൂ. മോളെ മോളെ, ഇത് കൈമളങ്കിളാ. അങ്കിളെ, എന്താ മോളെ? എടാ പട്ടി, എന്റെ അച്ഛനെ കുടിപ്പിച്ച് കൊന്നേ പറ്റുന്ന സ്റ്റുഡിയോ വന്ന് ഞെളിഞ്ഞിരിക്കണല്ലടാ പട്ടി. ഞാനും എന്റെ ഭർത്താവും കൂടെ ലീവിനങ്ങ് വരട്ടടാ. നിന്റെ തലയെടുത്ത് ഞാൻ പൊട്ടിക്കൂടാ പട്ടി. ഞാനങ്ങ് വരട്ടെ, നിന്നെ നോക്കിക്കൂടാ. സിന്ധു, ഇതൊരു ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്, എന്റെ പണി കളയക്കരുത്. സിന്ധു, കേൾക്കുന്നുണ്ടോ? സിന്ധു, ഹലോ. കട്ടായി കാണും. എടാ പട്ടി, ഞാനും വരട്ടടാ, നോക്കിയോ. ഞാനും എന്റെ ഭർത്താവും കൂടെ ലീവ് എടുത്ത് നിന്റെ തലയെടുത്ത് ഞാൻ പൊട്ടിക്കൂടാ, നീ നോക്കിയോ. സിന്ധു പ്ലീസ്. എന്തായാലും സിന്ധുവിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ വേദനയും നമ്മൾ മനസ്സിലാക്കി. ഭർത്താവ് ലീവിനെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സിന്ധു അച്ഛൻ്റെ ഭൗതിക ശരീരം കാണുവാനായിട്ട് കേരളത്തിൽ എത്തും പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം വീണ്ടും കൈമൾ മാഷ അടുത്തേക്ക്. ഏതാണ്ട് 25 വർഷത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ഇദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്? ഈ ഉണ്ണിപ്പിഷാരടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വേറെ ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. മരിച്ച ഉണ്ണിപ്പിഷാരയുടെ കൂടെ കച്ചേരികളിൽ ഏതാണ്ട് 20 വർഷം ശ്രുതിപ്പെട്ടി വായിച്ച ശ്രീമതി വസന്തകുമാരി അന്തർജനം ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ എനിക്കിത് കാണണ്ടേ. എന്ത് കാണണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങേരെ മുണ്ട് പിടിച്ച് നേരെ ഇട്ടിരുത്ത്. സമ നേരെ ഇരിക്കൂല, ഇയാളെ കച്ചേരിക്ക് പോയാലും ഇങ്ങനെ തന്നെ.
ശ്രീമതി വസന്തകുമാരി അന്തർശന ഏതാണ്ട് 20 വർഷത്തോളം കാലം ഇദ്ദേഹത്തിന്റെ ശ്രുതിപ്പെട്ടി വായിച്ചു. അതെ അതെ അല്ലെ. എങ്ങനെയാണ് ശരിക്ക് ഈ ഉണ്ണിപ്പിഷാരയുടെ കൂടെ ഉണ്ണിപ്പിഷാരയുടെ സമിതിയിൽ എത്തിച്ചേർന്നത്? അത് ഞാൻ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ മത്സരിക്കുമ്പോൾ തന്നെ അശ്വൻ എന്നെ കാണാനായിട്ട് വരുമായിരുന്നു. അന്നൊക്കെ തന്നെ എനിക്ക് ലളിതഗാനത്തിന് ഇഷ്ടംപോലെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്? ലളിതഗാനത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യമായി കിട്ടിയത് ഒരു ഇരട്ടവരെയും ബുക്കാണ്. ആ സെക്കൻഡ് കിട്ടിയപ്പോൾ ഒരു പേൻചീപ്പ്, പിന്നെ തേർഡ് കിട്ടിയപ്പോൾ ഒരു ഈരലി. അത് ഞാൻ അമ്മമ്മയ്ക്ക് കൊടുത്ത്, അമ്മമ്മ മരിച്ചപ്പോൾ അതിപ്പം പോളിഷ് ഇട്ട് ഞങ്ങൾ അലമാര വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വിലപിടിപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കി പ്രതിഭയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ ചോദിച്ചത് ഏതാണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ, അദ്ദേഹത്തിന്റെ സമിതിയിൽ എത്തിച്ചേർന്നത് ഉണ്ണിപ്പിഷാരയുടെ കൂടെ? ഞാൻ പറഞ്ഞല്ലോ പണ്ടേ അദ്ദേഹം എന്റെ പ്രോഗ്രാം കാണാനൊക്കെ വരുമായിരുന്നു. അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് ആശാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു. അന്ന് ഭയങ്കര കോരിച്ചിരിയുന്ന മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് നനഞ്ഞു കുളിച്ച് അശ്വൻ എന്റെ വീട്ടിൽ വന്നപ്പോ നനഞ്ഞു വന്ന മനുഷ്യനല്ലേ, ഒരു ഗ്ലാസ് കട്ടൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ അടുക്കളച്ച് ഗ്ലാസ് കട്ടൻ ചെയ്ത് ആശാന് കൊണ്ട് കൊടുത്തു. അപ്പൊ ആശാ എന്റെ കൈ കയറിയൊരു പിടുത്തം. എന്നിട്ട് നിങ്ങൾക്ക് തീരെ വയ്യ എന്ന്, അല്ല നിങ്ങൾക്ക് സഹിക്കാൻ വയ്യേ, അല്ല നിങ്ങൾക്ക് തീരെ അങ്ങ് നിർവാഹമില്ലല്ലേ. അപ്പം ഞാൻ കേട്ടു നിങ്ങളും ശരിക്കും ഉണ്ണിപ്പിഷാരടിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു? അയ്യോ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു, ഭയങ്കര അറ്റാച്ച്മെന്റ്. ഒരു ദിവസം എന്റെ ശ്രുതിപ്പെട്ടിയുടെ കപ്പാസിറ്റർ അങ്ങ് പോയി. അങ്ങനെ ഈ കപ്പാസിറ്റർ മാറാണ്ട് ഞാനും ആശാനും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കപ്പാസിറ്റർ മേടിച്ച് മാറാണ്ട് ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു. എന്നിട്ട് ആ ലോഡ്ജിന്റെ വാതിലെ കുറ്റി അങ്ങിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് തീരെ അങ്ങ് സഹിക്കാൻ വയ്യ അല്ലേ അണ്ണ, അല്ല നിങ്ങൾ കച്ചേരിക്ക് വന്നാൽ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വയ്യല്ല അങ്ങ്. അല്ല നിങ്ങൾക്ക് എന്നെ കാണുമ്പോ അങ്ങ് സഹിക്കുന്നില്ല നിങ്ങൾക്ക്. വസന്തകുമാരി അന്തർജനം ഇത് ഞാൻ പറഞ്ഞ ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് എന്റെ ജോലി കളയിക്കുന്നത്. അപ്പം ഏതാണ്ട് നിങ്ങൾ ഒരുപാട് കച്ചേരികളിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ കച്ചേരി ഫ്ലോപ്പായി അല്ലെങ്കിൽ പൊട്ടിപ്പോയി എന്നൊരു അറിവ് കിട്ടി. എത്രമാത്രം വാസ്തവമുണ്ട്? അത് കൂത്താട്ടുകുളത്ത് വെച്ചാണ്. കൂത്താട്ടുകുളം ഏകദേശം 1697 ഞങ്ങളുടെ കച്ചേരി ആദ്യമായിട്ട് ഫ്ലോപ്പ് ആയത്. 96 അതായത് ഈ ഗഞ്ചർവായ്ക്ക് നിവൻ എന്ന് വായിച്ചത് മൂർശങ്ക്. മൂക്കനാത്ത് വായിച്ചു ഞഞ്ഞാ പിഞ്ഞാന്റെ താളം അങ്ങ് തെറ്റി. നിന്നാണ് ഉടപ്പുറന്നോനെ കമ്മറ്റിക്കാർ ഞങ്ങളൊരു ഓട്ടോ ഓടിച്ച്, ഞാൻ ഓടി ഒരു റബ്ബറും കാട് ഓടി ചെന്നൊരു പഴയ വീട്ടിനകത്ത് നിന്ന് കയറി. 30 കമ്മറ്റിക്കാർ എന്നോട് വീട്ടിനകത്ത് കയറിയിട്ട് ആ വീട്ടിന്റെ വാതിലിലെ കുറ്റി എങ്ങിട്ടു. എന്നിട്ട് നിങ്ങൾ തീരെ വയ്യല്ലണ്ണ, നിങ്ങൾ തീരെ സഹിക്കുന്നില്ലല്ലേ, എന്നെ കുറിച്ച് അറിയില്ല, എന്നെ കുറിച്ച് അറിയണമെങ്കിലേ ഇവിടത്തെ ചന്ത ഇറങ്ങി തിരക്കാക്കന്മാരുണ്ട്. വസന്തകുമാരി അന്തർജനം ഞാൻ പറഞ്ഞത് ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്, എന്റെ ജോലി വെറുതെ കളയക്കരുത് പ്ലീസ്. അതെ മോനെ, ചേച്ചി ഒരുപാട് ദൂരെ നിന്ന് വരികയല്ലേ? അതെ ഒരുപാട് ദൂരെ. ലൈവ് പരിപാടിയല്ലേ? അതെ, ഒരുപാട് നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. അതെ, എനിക്ക് ഇരിക്കാൻ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇരിക്കാം. എന്തോന്ന് കസേര? എന്തിന്? പശുവിന്റെ കടിയും തീരും, കാക്കയുടെ വിശപ്പും മാറും. ഇപ്പൊ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് ഇവരുടെയൊക്കെ ഒരു ദുഃഖം എന്നുള്ളത്, ഉണ്ണിപ്പിഷാരടി വിട്ടുപോയതിന്റെ ദുഃഖം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് സിന്ധു വീണ്ടും അമേരിക്കയിൽ നിന്ന് ലൈനിലുണ്ട്. ഹലോ സിന്ധു. ഹലോ. ഹലോ സിന്ധു, അച്ഛന്റെ മൃതശരീരം കാണുവാൻ വേണ്ടി അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിനായി എപ്പോഴാണ് കേരളത്തിലെത്തുന്നത്? അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാര്യം ഭർത്താവിനും എന്റെ പിള്ളേർക്കൊക്കെ ലീവ് ഇടണമെങ്കിൽ ഏകദേശം ഒരു 6-7 കഴിയും. അല്ല 6-7 കഴിഞ്ഞ പിന്നെ ഓണമല്ലേ, അതിനെ ഓണത്തിന് ഞാനും എന്റെ ഭർത്താവും എന്റെ പിള്ളേരൊക്കെ വന്ന് അവിടെ വന്ന് പായസമൊക്കെ കുടിച്ച് സദ്യയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരത്തോളൂ കേട്ടോ. അപ്പൊ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് എത്തുകയില്ല അല്ലേ? എന്തായാലും അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ വരും, അത് ഏകദേശം ഒരു 6-7 പിടിക്കും. 6-7 പിടിക്കും? അതെ അതെ അതെ. അല്ലേ വരും, അല്ലെങ്കിൽ മോശമാണല്ലേ. പിന്നെ മോശമല്ലേ അതൊക്കെ. ഓക്കെ, എന്തായാലും ഇതുവരെ സഹകരിച്ചതിന് നന്ദി. അപ്പോൾ ചാനലിന് സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ 6 ഈ ഉണ്ണിപ്പിഷാരയുടെ ഭൗതിക ശരീരവും വേണ്ടിയുള്ള ഈ ലൈവ് ടെലികാസ്റ്റിംഗ് തുടരുമെന്ന വിവരം ഞങ്ങൾ പ്രേക്ഷകരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത്രയും നേരം ഇവിടെ പാടെനിക്കറിയാം, ഇനി 6-7 കൂടെ നിന്നെയൊക്കെ സഹിക്കണോ. ഇവിടെ തള്ള മരിച്ചാലും തന്ത മരിച്ചാലും അവൻ്റെയൊക്കെ ഒരു ലൈവ് എഴുന്നേറ്റ്.